ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത DYFI നേതാവ് നിതിൻ പുല്ലനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തൃശൂർ ഒല്ലൂരിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. അഞ്ജുരാജ് ചേരുന്നു വിവരങ്ങളുമായി. അഞ്ജുരാജ്, SFIയുടെ രൂക്ഷമായ വെല്ലുവിളി, ഭീഷണി ഇതിനൊക്കെ ഇടയിൽ ബലം പ്രയോഗിച്ച് രക്ഷപ്പെടുത്തിയ നിതിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അബ്ജോദ്, കെട്ടുവേഴിവില്ലാത്ത സംഭവങ്ങളാണ് ചാലക്കുടി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് SFI, DYFI, CPM പ്രവർത്തകർ നടത്തുന്നത്. ഇന്നലെ പോലീസ് ജീപ്പ് അടിച്ചു തകർത്ത നിതിൻ പുലരുന്ന DYFI നേതാവിനെ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ബലമായി പോലീസിൽ നിന്ന് മോചിപ്പിച്ചു. അയാളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഒല്ലൂരിൽ അയാൾ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. അവിടെ നിന്നാണ് പിടികൂടിയത്. ഇയാളെ ചാലക്കുടിയിലേക്ക് കൊണ്ടുവരും. ഒപ്പം തന്നെ നേരത്തെ തന്നെ 4 SFI DYFI പ്രവർത്തകരെ പോലീസ് ജീപ്പ് അടിച്ചു തകർത്ത കേസിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 4 പ്രവർത്തകർക്കെതിരെ വധശ്രമം, ഒപ്പം തന്നെ പൊതുമുതൽ നശിപ്പിച്ച് ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തി കേസ് എടുത്തിരിക്കുന്നത്. ഇന്നലെ ചാലക്കുടി ITIക്കുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ നടന്നിരുന്നു. ഇലക്ഷന്റെ ആഹ്ലാദ പ്രകടനം കഴിഞ്ഞതിനു ശേഷം തിരികെ വരുന്ന വഴിക്കാണ് പോലീസ് സംഘത്തിന് നേരെ SFI ഗിവരാജി പോലീസ് ജീപ്പ് തകർത്ത പോലീസ് ജീപ്പിന് മുകളിൽ കയറി നൃത്തം ചെയ്തതിന് കസ്റ്റഡിയിലായ പ്രതിയെ പോലീസിൽ നിന്ന് ബലം പ്രയോഗിച്ച് മോചിപ്പിച്ച ഏരിയ സെക്രട്ടറിക്കെതിരെ എന്തെങ്കിലും നടപടിക്കുള്ള ധൈര്യം പോലീസ് കാണിക്കുന്നുണ്ടോ? ഏരിയ സെക്രട്ടറിക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഏരിയ സെക്രട്ടറിയുടെ പോലീസിനെതിരെ നടപടി വേണമെന്ന CPMന്റെ ആവശ്യവും പരസ്യമായി പ്രസ്താവനയിലൂടെ CPM ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, SFIക്ക് ഈ SFI നേതാവ് തന്നെ, SFIയുടെ കേന്ദ്ര കമ്മിറ്റി നേതാവ് തന്നെ ഹസൻ മുബാറക് എന്ന നേതാവ് ഇന്നിപ്പോൾ പോലീസിനെതിരെ അവിടെ പ്രകടനമുണ്ടായിരുന്നു. ആ പ്രകടനത്തിലാണ് പരസ്യമായ ഒരു വെല്ലുവിളി, പരസ്യമായ ഭീഷണി, സഭ്യമല്ലാത്ത ഭാഷയിലാണ് പരസ്യമായി ചാലക്കുടി SIക്കെതിരെ വെല്ലുവിളിച്ച് നടത്തിയത്. ചാലക്കുടി SIയെ പട്ടിയെ പോലെ തല്ലുമെന്നാണ് അദ്ദേഹത്തിന്റെ പേര് എടുത്ത് പറഞ്ഞതിനു ശേഷം അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറയുകയും ചെയ്തിരിക്കുന്നത്. SIയെ കൈകാലുകൾ തല്ലിയൊടിച്ച് ജയിലിൽ പോകാനും തയ്യാറെന്ന ആഹ്വാനം കൂടിയാണ് SFI നേതാവ് ഇപ്പോൾ ചാലക്കുടിയിൽ നടത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസിനെതിരെ SFIയും ഒപ്പം തന്നെ DYFIയും CPMഉം ഒരുമിച്ച് ചാലക്കുടിയിൽ രംഗത്ത് വരുന്നു. പൊതുമുതൽ ജീപ്പ് അടക്കം അടിച്ചു തകർക്കുന്ന ഉൾപ്പെടെയുള്ള സംഭവങ്ങളാണ് ചാലക്കുടിയിൽ.